അപ്പോൾ ജിയോ ഫൈബർ കസ്റ്റമേഴ്സിനെ അവരുടെ സെറ്റ് ടോപ്പ് ബോക്സിൽ ഫ്രീ ഒ ടി ടി സബ്സ്ക്രിപ്ഷൻ എങ്ങനെ മൊബൈലിലോട്ട് ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഹോട്ട്സ്റ്റാർ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഹോട്ട്സ്റ്റാർ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിൽ ഹോട്ട്സ്റ്റാർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ കാണിക്കും. ജസ്റ്റ് നിങ്ങളുടെ ഫേവറേറ്റ് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏതൊക്കെ ലാംഗ്വേജ് ആണോ വേണ്ടത് അതെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ഒരു ലെയർ ഐക്കൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലോഗിൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ജിയോ ഫൈബർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ജിയോ ഫൈബർ ഏത് നമ്പറിലാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ആ നമ്പർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ നമ്പറിലോട്ട് ഒരു ഒ ടി പി വരുന്നതാണ്. ആ ഒ ടി പി ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പേര്, ഏജ്, ജെൻഡർ ഇത് മൂന്നും ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ജിയോ ഫൈബർ സെറ്റ് ടോപ്പ് ബോക്സിലെ ആ ഒരു ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ആഡായിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഐ പി എല്ലും അതുപോലെ തന്നെ ഹോട്ട്സ്റ്റാറിൽ കിട്ടുന്ന ഏത് വി ഐ പി കണ്ടൻസും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. യെസ്, അപ്പോൾ നമുക്ക് ഇത് വർക്കാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഐ പി എല്ല് കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ മൊബൈലിൽ തന്നെ വാച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് മൊബൈലും ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.